ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു പിസ്സയാണ് ഇത്. പൊട്ടറ്റോ പിസ്സ ആണ് കേട്ടോ. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടുള്ള ആ പൊട്ടറ്റോനെ അതെടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ 5 പൊട്ടറ്റോ എടുത്തിട്ടുള്ളത്. അപ്പം ഇത് നമുക്കിനി ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കണം. ഗ്രേറ്റർ വെച്ചിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള പൊട്ടറ്റോസിന് എടുത്താൽ മതി. ഒരുപാട് തിന്നായിട്ട് ആവരുത് കേട്ടോ. നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടറ്റോ കുറവാണെങ്കിൽ ഒരുപാട് തിന്നായിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇപ്പം അതാ ഞാനിതുപോലെ ഒരു ഗ്രേറ്ററിൽ വെച്ച് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ കത്തി വെച്ചിട്ടാണെങ്കിലും നൈസാക്കിയിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി എടുത്താലും മതി കേട്ടോ. നീളത്തിൽ ഞാനിപ്പോൾ ചെയ്യുന്ന ഗ്രേറ്ററിൻ്റെ ഈ ബ്ലേഡ് നമ്മളെ ലേസൊക്കെ ഉണ്ടാക്കുന്ന ബ്ലേഡാണ്. പക്ഷെ ഇതിൽ നമുക്ക് പീസസായിട്ട് കിട്ടിയിട്ടില്ല. അത് ഒരു ഒരു പീസ് പോലെയായിട്ടാണ് കിട്ടണത്. അപ്പം ഞാൻ ഗ്രേറ്ററിൻ്റെ ബ്ലേഡ് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നൈസായിട്ട് ചെയ്യുന്ന ബ്ലേഡാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പം ഇതിൽ ഒരേ ലേസ് പോലെയാണ് കിട്ടണത്. ഒന്നും കൂടെ ഞാൻ അതിൽ ചെയ്തു. അങ്ങനെ 2 എണ്ണം ഞാൻ അതിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നുള്ളത് പൊടിയായിട്ട് അരിയാൻ കിട്ടിയതാണ്. അരിയാനുള്ള ബ്ലേഡായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നൈസായിട്ട് അരിഞ്ഞാൽ തന്നെ അത് കുക്കായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതട്ടെ ഞാൻ മുഴുവനും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടാമത് എടുത്ത ബ്ലേഡിൽ ചെയ്തതാണ് അത്. ഇതിൽ ചെയ്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2 എണ്ണം അങ്ങനെയും ചെയ്തു. ബാക്കി ഞാനിതാ ഈ ബ്ലേഡിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നല്ല നൈസായിട്ട് തന്നെ കിട്ടി. ഇനി നമുക്ക് ഇതിൽ വേണ്ടത് ഇതൊരു കുറച്ച് കുണ്ടുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഈ പൊട്ടറ്റോസ് ഗ്രേറ്റ് ചെയ്തത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം വേണം കേട്ടോ. ഈ പൊട്ടറ്റോൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ, പൊട്ടറ്റോയിലുള്ള വെള്ളം ഉണ്ടാവുമല്ലോ, ഒരു കട്ടിപ്പ് പോലെയല്ലേ ഉണ്ടാവുക. അപ്പം അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 10-20 മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയതിൽ പോയിട്ടുണ്ടാവും. ഇതൊരു 15-20 മിനിറ്റ് വരെ നമുക്ക് മാറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ അതാ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് വെള്ളം വാർത്തെടുക്കണം കേട്ടോ. ഒരു അരിപ്പയിലോട്ട് അല്ലെങ്കിൽ ഒരു ഓട്ടുള്ള പാത്രത്തിലേക്കോ എന്തിലേക്കോ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം മൊത്തം കളഞ്ഞ് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. മാറ്റിയിട്ട് ഇതൊരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം അതിൽ നിന്ന് വെള്ളം പോകുന്നുണ്ടോ. അങ്ങനെ ഫുള്ളായിട്ടും ഇത് ഡ്രൈ ആക്കിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ. ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടാവും. ഇതൊരു പിസ്സയുടെ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടണത്. നമ്മൾ മൈദ വെച്ച് ഡോ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളൂ. മക്കൾക്കൊക്കെ ഇഷ്ടാവും, ഒരുപാട് ഇഷ്ടാവും കേട്ടോ. ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്ക്.
നമുക്കിത് മാറ്റി വെക്കട്ടോ, ഡ്രൈ ആവട്ടെ. അത് നമുക്കിതൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. മാക്സിമം 3 എണ്ണം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കട്ടോ. 3 എണ്ണത്തിൽ കൂടിയാലൊന്നും കുഴപ്പമില്ല, കുറയരുത്. അപ്പൊ നമുക്കിത് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. ഇതൊരു പാൻകേക്ക് പോലെ നമുക്ക് കിട്ടണം. അപ്പൊ 3 മുട്ടയിലും കുറയണ്ട. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ലേശം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചേർത്തിട്ടുള്ളൂ കേട്ടോ. നമുക്കിനി വേറെ മേഡ് ചെയ്യാണ്ട്, അപ്പം ഇനി അത് ഒരു കൂടണ്ട. ഇനി നന്നായി പതപ്പിച്ചെടുത്തിട്ട് നമുക്ക് പൊട്ടറ്റോസിന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ പകുതി ഭാഗമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് 1 പിസ്സക്ക് ആയതുകൊണ്ടാണ് പകുതി ചേർത്ത് കൊടുക്കുന്നത്. 2 ഭാഗമാക്കിയിട്ട് മാറ്റി വെക്കുക. നിങ്ങൾക്ക് എത്രണ്ണം ഉണ്ടാക്കുന്നോ അത്ര അതിനനുസരിച്ച് പൊട്ടറ്റോ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഭാഗമാക്കി മാറ്റിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ അപ്പോൾ പകുതി ചേർത്തിട്ട് പകുതി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ലേശം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം കേട്ടോ. 1 ലേശം മതി. നമ്മൾ ഡ്രൈ ആക്കിയതാണ് ഓൾറെഡി, പക്ഷെ ഇതിലിഞ്ഞ് വല്ല വെള്ളം നനവ് ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്കൊന്ന് ഇതാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂണിനാണ് കേട്ടോ ചേർത്തത് ഞാൻ. അതിലൊരു 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ കോൺഫ്ലവറും ഒക്കെ എല്ലായിടത്തും എത്തണം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ലപോലെ കിട്ടില്ല കേട്ടോ. അപ്പോൾ മിക്സിങ് നല്ലപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ അതിന് ലേശം ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണേ അതവന എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ ഫ്ലേവർ പറ്റണില്ല എന്നുണ്ടെങ്കിൽ മറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട റിഫൈൻഡ് ഓയിൽസ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമുക്കതൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. എല്ലായിടത്തേക്കും ഒന്ന് എത്താനൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂണെങ്കിലും ഒഴിച്ചു കൊടുക്കണം നമുക്ക് എണ്ണ കേട്ടോ. ഇനി ഞാനിത് അതിലേക്കും ബാറ്ററിനെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിത് എല്ലായിടത്തേക്കും ഒന്ന് ലെവലാക്കി എടുക്കാം. നമ്മളെ പാനിൻ്റെ റൗണ്ടിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് തിന്നാക്കിയിട്ട് ഇത് പരത്തരുത്. നമ്മൾ 3 മുട്ടയിട്ട് എടുത്തിട്ടുള്ളൂ.
അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പരത്തി കൊടുത്താൽ മതി. ഇനിയൊരു 4-5 സെക്കൻഡ് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നമ്മൾ ഇത് ചെയ്യുന്നത് മൊത്തം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ്, ഫ്ലെയിം കൂട്ടരുത്. ഒരു 5 സെക്കൻഡ് ഞാനിപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. തുറന്നിട്ട് നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒരു ചട്ടകം വെച്ചിട്ട് നമുക്കൊന്ന് വിടിച്ചു കൊടുക്കാം കേട്ടോ. ഇത് അടിക്ക് പിടിക്കുക, സൈഡിൽ പിടിക്കുക ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് ചെയ്യുക. എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇണക്കി കൊടുക്കുക, നമുക്ക് ആ പാത്രത്തിൽ നിന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ മേൽഭാഗത്ത് ഈ മുട്ടയുടെ മിക്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ചരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിത് അതിനൊരു പാത്രത്തിലേക്ക് മാറ്റി, അത് വീഡിയോ ഒന്ന് മിസ്സായി കേട്ടോ. ഇനി ഇത് ആ പാത്രം തന്നെ ഞാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് അതിനതിലേട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ചരിച്ചിട്ട് നമുക്കിങ്ങനെ കൊട്ടി കൊടുത്താൽ മതി, അത് ഈസി ആയിട്ട് നമുക്ക് കിട്ടിക്കോളൂ കേട്ടോ. എന്നിട്ട് അതിനെ ഞാൻ വീണ്ടും മറിച്ചിട്ട് കൊടുത്താണ്. ഇനി നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ ആ പാത്രത്തിൽ തന്നെ ഞാനിത് ആ 3 മുട്ടയും കൂടെ എടുത്തിട്ട് പതിപ്പിച്ചെടുക്കുന്നുണ്ട്. നമുക്കതിൽ ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ ബാക്കി പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതിനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനാണ് കേട്ടോ. മുട്ടേനെ നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ, ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. ഈ ടൈമിലാണ് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനെ നമ്മൾ മറിച്ചിട്ടിട്ടുള്ള ഇതിനെ നമുക്ക് ഇതിലേക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇതാ മാറ്റി കൊടുക്കാൻ ഇട്ടാ. ഇതാ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടാ. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ആ പാൻ തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അതിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മളിതിൽ വെളിച്ചെണ്ണ ആദ്യത്തിൽ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്കത് പ്ലേറ്റിലേക്ക് കൊട്ടുന്ന സമയത്ത് കിട്ടും. അപ്പം അത് വീണ്ടും നമുക്ക് ആ പാനിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തതിൽ ബാക്കിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്ററിന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിത് ലെവലാക്കി എടുക്കാം, ഒരുപാട് തിന്നാക്കാണ്ട് ലെവലാക്കി എടുക്കണേ. നമ്മളുടെ പാത്രത്തിനനുസരിച്ചിട്ട് വേണം കേട്ടോ ലെവലാക്കി കൊടുക്കാനായിട്ട്. ഇനി ഇതൊരു 5 സെക്കൻഡ് ഞാനിത് മൂടി വേവിക്കുന്നുണ്ട്. ഒരു 4-5 സെക്കൻഡ് വരെ വെച്ചാൽ മതി കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ സൈഡും ഒക്കെ ഒന്ന് വെടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ നടുക്കിതാ മുട്ടയുടെ ബാറ്റർ ലേശം ഉണ്ട്, അതിനെ നമുക്ക് ചരിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ചരിച്ചു കൊടുക്കുമ്പോൾ അത് അങ്ങോട്ട് താഴേക്ക് വന്നിട്ട് അത് വീണ്ടും കുക്കായിട്ട് കിട്ടും.
നമ്മൾ കുറച്ച് ഒരു ടീസ്പൂൺ എണ്ണ കൂട്ടി കൊടുക്കണം എന്ന് പറയണത് ഇപ്പോൾ സൈഡിലും ഒക്കെ ഇങ്ങനെ പിടിക്കാണ്ട് നമുക്ക് നല്ലതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ആ മുട്ടയുടെ ബാറ്ററിന് ഞാൻ ചെരിച്ച് കൊടുത്തപ്പോൾ അത് നമുക്ക് ഇതാ ഒരിച്ച് വന്ന് അതും കുക്കായിട്ട് വന്നോളും. അതല്ലെങ്കിൽ നമുക്കിത് മറിച്ചിടുന്ന സമയത്ത് ചിലപ്പം ബുദ്ധിമുട്ടാവണ്ടാച്ചിട്ടാണ് കേട്ടോ അത് ചെയ്യണത്. കുറച്ച് കുണ്ടുള്ള ഒരു പാത്രമായത് കൊണ്ടാണ് നമുക്കിത് എടുക്കാനും മറിക്കാനൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്നത് കേട്ടോ. കുറച്ച് പരന്ന ഒരു ഫ്രൈ പാൻ ആണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല. ഇപ്പം അത് ഞാനിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇത് ആ ഒരു ഭാഗമായിട്ടുണ്ട്. അത് അതിലോട്ട് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്ക് ആ പാൻ വീണ്ടും ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനെ നമുക്ക് ആ പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിലുള്ള നമുക്ക് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, അതും മുട്ടയുടെ അംശം കൂട്ടുള്ളതാണ് ഇട്ടത്. അപ്പോൾ അതിന് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൽ എണ്ണ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഇനി ഇത് ഇതിനെ ഇതിലോട്ട് മറിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് ആ ഒരു ഭാഗം കൂടെ കുക്കാക്കി എടുക്കണം. നല്ല നമ്മൾ നൈസാക്കിയിട്ടാണ് ഇത് പൊട്ടറ്റോനെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടിക്കോളും. രണ്ട് സെക്കൻഡ് നമ്മൾ ഇതങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാട്ടാ. അതൊന്ന് കുക്കാവട്ടെ. നമുക്കിതിലേക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ട് ഒരു സവോളന അതാ ഞാൻ റൗണ്ടിൽ അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി ഇതാ റൗണ്ടിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ വെളുത്തുള്ളി, വെളുത്തുള്ളി വളരെ നൈസായിട്ടാണ് കേട്ടോ ഞാൻ ചീന്തി എടുത്തിട്ടുള്ളത്. ഒരുപാട് ഇങ്ങനെ കടിക്കുന്ന പോലെ ഒന്ന് കിട്ടരുത് വെളുത്തുള്ളി കേട്ടോ. അത്രയും നൈസാക്കി ചെയ്താൽ നമുക്ക് ഇതിൽ തന്നെ കുക്കായിട്ട് കിട്ടും. പിന്നെ കുരുമുളക് പൊടിയാണ്, പിന്നെ ഉള്ളത് ടൊമാറ്റോ സോസാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ. പിന്നെ ചീസാണ് വേണ്ടത്. ചീസ് നമുക്ക് ആ ക്യൂബ് പോലുള്ളതാണെങ്കിലും അതിനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ അടുത്തുള്ളത് സ്ലൈസാണ്. അപ്പം നമുക്ക് ആദ്യം ഈ ടൊമാറ്റോ സോസിനെ അതിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് കുരുമുളക് ഇടുന്ന അതിനേക്കാളും കുറച്ചും കൂടെ എരിവ് കിട്ടിക്കോളും. ഞാൻ ടൊമാറ്റോ സോസ് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ഇതാ ഇത് ചേർത്ത് നമുക്ക് ആ ടൈമിൽ അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവോളനെ വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്ര ആവശ്യമുണ്ട് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതിനെ അതുപോലെ റൗണ്ടിൽ അരിഞ്ഞിട്ട് നമുക്ക് വെച്ച് കൊടുക്കുക. ചിക്കൻ പീസസ് ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ വീട്ടിലുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ സംഭവങ്ങൾ എടുത്തിട്ടാണ് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ എന്താ വെളുത്തുള്ളിനെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ നൈസാക്കിയിട്ടാണ് വെളുത്തുള്ളി ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി തക്കാളിനെ നമ്മളിതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഈ ടൈമിലൊക്കെ നമുക്ക് ചിക്കൻ പീസൊക്കെ ഉണ്ടെങ്കിൽ വെച്ചു കൊടുക്കുക.
അതന്നെ മുഴുവൻ ചേർത്തിട്ടില്ല കേട്ടോ, നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എന്താ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ സോസ് ചേർത്തില്ലേ, ആ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. ചില്ലി സോസ് ഇല്ലല്ലോ അതിൽ, അപ്പോൾ ആ സമയത്ത് ചേർക്കാൻ വിട്ടുപോയതാ കേട്ടോ. അപ്പോൾ ആ അപ്പോഴും കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, ലാസ്റ്റ് ടോപ്പിലും ശേഷം ചേർത്ത് കൊടുക്കുക. ഞാനിതാ ചീസ് വെച്ച് കൊടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത്, നമുക്കൊരു പിസ്സ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും കിട്ടണത്. അപ്പോൾ മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടോ, മക്കൾക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടാവും. ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ മക്കളിവിടെ വെയിറ്റിങ്ങിലാണ് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ 3 ഷീറ്റാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കേക്ക് ഉണ്ടല്ലോ, അതിന് നമ്മൾക്ക് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഒപ്പാക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു തവി വെച്ചിട്ട് ഇതിൻ്റെ സൈഡും ഒക്കെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ചീസ് മെൽറ്റ് ആവുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ പിടിക്കണം. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡും ഒക്കെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി പ്രസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വേണ്ടാന്നുള്ളൊരു ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതൊരു 3-4 സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് തൊട്ടേ മീഡിയം ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. മീഡിയത്തിലോ ഫുള്ളിലോ ഒന്നും വെക്കരുത്. ഇത് മുട്ടയാണ്, പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇടയ്ക്കൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക, നമുക്ക് അടി പിടിക്കേണ്ട വെച്ചിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാൻ കേട്ടോ. കുറച്ച് കുണ്ടുള്ള പാൻ ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇതിൽ നിന്ന് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഞാൻ ചൂടോടെ തന്നെയാണ് ഇത് കട്ട് ചെയ്യണത് കേട്ടോ, ചൂടാറാനൊന്നും ടൈമില്ല. ഞാൻ പറഞ്ഞില്ലേ ഇത് ഉണ്ടാക്കുമ്പോഴത്തേനും മക്കൾ ഒപ്പം വന്ന് നിൽക്കും, പെട്ടെന്ന് കഴിക്കണം. അപ്പം അതുകൊണ്ട് ഇതാ ചൂടിൽ, ചൂടോടെ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഒന്ന് ചൂടാറ ശേഷം കട്ട് ചെയ്യാണ് നല്ലത്, കട്ട് ചെയ്തിട്ട് കഴിക്കാൻ എടുക്കുകയാണ് നല്ലത് കേട്ടോ. ഇപ്പം ഇതാ നമ്മളെ പൊട്ടറ്റോ കൊണ്ടുള്ള പിസ്സ പൊട്ടറ്റോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മക്കൾക്കൊന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്ക് കേട്ടോ. എന്നിട്ട് അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത നമുക്ക് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് മസ്റ്റായിട്ടും അറിയിക്കണേ. കണ്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ. നല്ല ചൂടാണ്, അതുകൊണ്ടാണ് പീസ് എടുത്ത് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടുള്ളത് കേട്ടോ.
നമ്മളുണ്ടാക്കി വെച്ച് ചൂടാറാനൊന്നും ടൈം കിട്ടില്ല, അപ്പോഴത്തേക്കും മക്കള് പാത്രം കാലിയാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.